നമസ്കാരം. എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നീ ആദ്യം ചെയ്യാം, എന്നിട്ട് ഞാൻ വേണ്ട, അത് വേണ്ട, അത് മതി, ഇതൊക്കെ. എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചേട്ടന്റെ വീട്ടിലാണ് മസ്കറ്റിൽ. ഇപ്പൊ ഈവനിങ് ആയി ടൈം, ചായയുടെ സമയമായി. അപ്പൊ ഞങ്ങക്ക് സമയങ്ങണ്ടോ? ഓൾറെഡി നമുക്ക് വിശപ്പ് വരും. അതെ, ഈവനിങ് ആയിപ്പോ. ഈവനിങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു പൂതി നമുക്കല്ല. അപ്പോ കാർട്ടൺ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കോഴിയട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത് കാർട്ടൂന്റെ അമ്മയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇത് നാട്ടിൽ വെച്ച് ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോ അതൊന്ന് വീഡിയോ ആയിട്ട് വിചാരിച്ചു, ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ വ്ളോഗ് അതെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കോഴിയടയുടെ ഫില്ലിങ്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആ മസാല ഉണ്ടാക്കാനായിട്ട് ചിക്കൻ, കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും, അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചു ചോപ്പറിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, സവാള, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഭംഗിയുണ്ട്, പൂക്കളിട്ടോ അതാണ്. പിന്നെ നമുക്ക് പൊടികൾ എന്തൊക്കെയാന്ന് വെച്ചാല് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. യെസ്, ഇനി നമ്മള് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നമ്മളൊരു എന്താ പറയാ, മാവ് കുഴക്കാം. മാവ് റെഡി ആക്കണം. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പഠിക്കാനിരുന്നപ്പോ പോലും കീർത്തി ഇട്ടിരുന്നിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് പഞ്ചസാര ഇടാം. പിന്നെ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മള് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കുറേ വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് കുറച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കി ഒഴിക്കുക. മിക്സ് ചെയ്ത് നോക്കാം. അല്ല, ചപ്പാത്തിക്ക് നമ്മൾ നന്നായി കുഴക്കും, നല്ല സോഫ്റ്റ് ആവില്ലേ? അതെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചിട്ടാൽ മതി. വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. യെസ്, നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ടുകൊണ്ടാണ്. പിന്നെ ഓ, ഇയാളുടെ ഇതില് നമ്മളിപ്പുറത്ത് നൽകുന്ന അപ്പുറത്ത് വീട്ടാർ അറിയരുത്. യാ, ആ റോള്, ആ സെറ്റപ്പാണ് നമ്മള്. നമ്മുടെ വീട്ടിൽ എന്താ വെക്കുന്നത് അപ്പുറത്ത് വീട്ടുകാരെ അറിയരുത്, അങ്ങനെ ഒരു റോള് ഉണ്ട്. എന്ത് കീർത്തിയമ്മയോ വരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇളക്കുമ്പോ സൗണ്ട് ഉണ്ടാക്കണം, എനിക്ക് ഇഷ്ടല്ല. സോറി ഗൈസ്, ശബ്ദം. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മളിത് സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ? കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ കാർത്ത് വെറുതെ വീഡിയോ ആരല്ല ചെയ്തിട്ട് എന്നെ കൊണ്ട് കൂടി പഠിക്കും. അല്ല, നമ്മളെ കൊമ്പ് ഈ ശബ്ദം സ്റ്റൈലുണ്ട്. പണിയെടുക്കുന്നത് ഞാനാണ് ഗൈസ്. അതെ, ശബ്ദം മാത്രമേ ഓൾറെഡി ഉള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. എനിക്ക് അങ്ങനെ അത്ര പൈസ താല്പര്യമില്ല. അങ്ങനെ ഒരു നാട്ടുകാർക്ക് അടുത്ത പണിയെടുക്കുന്നു. രണ്ടുപേരും കണ്ടോട്ടെ, ഞാൻ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ്, വേഗം ആട്ടെ, വേഗം ആട്ടെ. ഭരണ ഒരുപാട് കണ്ടോട്ടെ. കഴിക്കണം, അതിന് വേണ്ടിട്ട് ഒരു ക്യാമറ പൊക്കി പിടിച്ച് വന്നിരിക്കാം. നമുക്കൊരു വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പാവനിഷ്കളങ്കിയായതുകൊണ്ട് ഞാൻ വീണോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തീ ഒന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നോക്കി.
അങ്ങനെ കയ്യുമ്പോട്ട് രണ്ടടി അടിച്ചാ ഈ സ്പൂണുമ്പോക്കെ താഴ്ത്തെടുക്കൂ. പിന്നെ വരുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇനി ഇതുമ്മട്ട് തട്ടി നോക്ക്, ഇങ്ങനെ രണ്ടൊച്ചി ഉണ്ടാക്കണേക്കാളും നല്ലത് കയ്യുമ്പോട്ട് തട്ടി താഴ്ത്തേക്ക് ഇടുന്നതാണെന്നോ. അതെ, മറ്റേ റൂളുണ്ടല്ലോ, ഇപ്പുറത്ത് ഉണ്ടാക്കണത് അപ്പുറത്ത് അറിയരുത്. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ കയ്യുമ്പോ തട്ടിട്ട് താഴ്ത്തുന്നത്. തുടങ്ങിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞാൻ നന്നായിട്ട് ചോപ്പറിൽ ഇട്ടിട്ടാക്കിയതുകൊണ്ട് വേഗം പെട്ടെന്ന് റെഡിയാക്കിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. കുനുവിനാണ് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങി. അതെ, വേഗം ഭയങ്കര ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. വേറെ പിടിക്കണം കാണില്ലേ ഉണ്ട്. എന്താ കേട്ടോ, ചെറിയ തീയ അപ്പൊ ഇതാ ഇങ്ങനെ ചിക്കൻ ഈ മസാലയില് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. മസാല റെഡി. പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ മല്ലിയില എപ്പോഴും അരിയ കുരുമുറി തന്നെ ഇരിക്കണം. ഇപ്പൊ ഞാൻ അഭിച്ചേട്ടനെ നമിക്കുന്നു. അഭിച്ചേട്ടൻ സവാളി കരിയണ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതുപോലെ അരിയാൻ ഉമ്മ സഹായിക്കാറുണ്ട്. അതെ, ഞാൻ സഹായിക്കാറുണ്ട് അഭിച്ചേട്ടനെ. അഭിച്ചേട്ടൻ നമ്മുടെ കുട്ടീസ് കിച്ചണിലെ ഷെഫാണ്. സോറി, കുട്ടീസ് കിച്ചന്റെ ഓണർ. ഓണർ പ്രോപ്പറായിട്ട്. അതെ അതെ അതെ. അപ്പോ കുട്ടീസ് കിച്ചൺ ഇരിഞ്ഞാലക്കുടയില് നല്ല ഹോംലി ഫുഡ്, നല്ല അടിപൊളി, നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഹോംലി ഫുഡ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഫുഡ് കിട്ടണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒരു ദിവസം ട്രൈ ചെയ്തു, അടിപൊളിയാണ്. നല്ല ടേസ്റ്റില് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമുക്ക് ഇപ്പൊ റെസ്റ്റോറന്റുകളിലും മൊത്തം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട ലൊക്കേഷനിൽ ഫ്രീ ഡെലിവറി ഉണ്ടല്ലേ. അപ്പോ നിങ്ങക്ക് ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ്, നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല ടേസ്റ്റി ഹോംലി ഫുഡ് കിട്ടും. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുത്ത് നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അതേപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ ചെറുത് മതിയാണ്, നമ്മൾ ചെറിയ ഇതാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഇത് ചെറിയ ഉണ്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നോർമൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ചെറിയ ഇതൊക്കെ ഇട്ട് പരത്തി. ഇതിന്റെ സൈഡിൽ ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടുണ്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട്. നോർമൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കണം. കറക്റ്റ് റൗണ്ട് ആവോന്ന് അറിയില്ല. ഷേപ്പിലൊക്കെ എന്തിരിക്കുന്നു ഗൈസ്, ടേസ്റ്റിലാണല്ലോ കാര്യം അല്ലേ. ഉടക്കുനിയായോ? അതെ, ചെറിയ ഒരു അടുത്ത് ഞാൻ പരത്താം. ഓക്കെ, അടുത്ത് നമുക്ക് കാട്ട് വരാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. റൗണ്ടനുസരിച്ച് ഇനി ജസ്റ്റ് നമ്മൾ ആട്ടയൊക്കെ മടക്കണ പോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്ക. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെരി ഞെരി പോലെ ആക്കി കൊടുത്താൽ മതി. ഇതിനെന്താ പറയാ, എനിക്ക് അറിയില്ല എന്താ പറയാ. അതെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ ഞെറിഞ്ഞു കൊടുക്കും. നിങ്ങക്ക് നല്ല ഭംഗിയില് ഞെരിയറിയവർക്ക് നല്ല വൃത്തിയും ഒരു കലയാണ് ഗൈസ്. ഹൈവ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ നമുക്കൊരു മിനിറ്റ് വെറുതെ നിൽക്കാൻ പറ്റില്ല. പത്ത് ഉണ്ട് സംസാരിച്ച അപ്പൊ വിശക്കും. അപ്പൊ നശിപ്പിച്ച് ഒരു വ്ളോഗ് എടുത്ത് ഷവർമേനെ പൊക്കി പറയുമ്പോ കൊള്ളൂലേ. സത്യം എന്തൊരു പുളിപ്പുര. Yes. Hey, can I order something? You want to?